സംസ്ഥാനത്ത് നിന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ശക്തമായ മഴ തുടരുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വടക്കൻ തമിഴ്നാടിന് മുകളിൽ സമീപ പ്രദേശങ്ങളിലുമായി ചക്രവാത ചുഴി അത് നിലനിൽക്കുകയാണ്. വടക്കൻ കേരളത്തിലാകും മഴ കനക്കുക. കണ്ണൂരും കാസർഗോഡും ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാലക്കാട് മുതൽ വയനാട് വരെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മലയോര മേഖലകളിലും തീരപ്രദേശത്തും അതീവ ജാഗ്രത വേണം. മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ്. കാലവർഷം ബംഗാൾ ഉൾക്കടലിൽ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിച്ചു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചന പ്രകാരം മെയ് 27 കാലവർഷം കേരളത്തിലെത്തിച്ചേരുക. കല്ലുവാതുക്കൽ മദ്യദുരന്ത കേസിൽ ശിക്ഷിക്കപ്പെട്ട മണിച്ചന്റെ ജയിൽ മോചനം ആവശ്യപ്പെട്ട് ഭാര്യ ഉഷ നൽകിയ ഹർജി ഇന്ന് സുപ്രീംകോടതി വീണ്ടും പരിഗണിക്കും. ശിക്ഷ വെട്ടിച്ചുരുക്കി മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ അപേക്ഷ പരിഗണിച്ച ജയിൽ ഉപദേശക സമിതിയുടെ ഫയൽ ഇന്ന് സുപ്രീംകോടതിക്ക് കൈമാറും. മുദ്രവെച്ച കവറിലാകും ഫയൽ കോടതിക്ക് കൈമാറുക. KSRTCയിലെ ശമ്പള പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണ്. സർക്കാർ സഹായം ലഭിച്ചാൽ ദിവസങ്ങൾക്കുള്ളിൽ ശമ്പളം നൽകാനാകുമെന്നാണ് പ്രതീക്ഷ. നാളെ CMD ബിജു പ്രഭാകർ വിദേശത്ത് നിന്ന് കേരളത്തിലേക്കെത്തും. തുടർന്ന് ശമ്പള പ്രതിസന്ധി പരിഹരിക്കാനുള്ള നീക്കങ്ങൾ വേഗത്തിലാക്കാൻ കഴിയുമെന്നാണ് മാനേജ്മെന്റിന്റെ പ്രതീക്ഷ. അതേസമയം ശമ്പളം വൈകുന്നതിൽ പ്രതിഷേധിച്ച് CATU നാളെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. KSRTC ചീഫ് ഓഫീസിന് മുൻപിൽ ധർണ നടത്താനാണ് തീരുമാനം. മറ്റന്നാൾ എല്ലാ മന്ത്രിമാരുടെയും വീട്ടിലേക്ക് ജീവനക്കാരുടെ കുടുംബങ്ങളെ അണിനിരത്തി BMS മാർച്ച് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. വിപണി വിലയേക്കാൾ കൂടുതൽ തുക ഡീസലിന് ഈടാക്കുന്ന എണ്ണക്കമ്പനികളുടെ നടപടിക്കെതിരെ KSRTC നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസുമാരായ അബ്ദുൽ നസീർ, കൃഷ്ണ മുരാരി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. കൂടിയ നിരക്ക് ശരിവച്ച ഹൈക്കോടതി വിധി അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ KSRTC ആവശ്യപ്പെടുന്നുണ്ട്. ഈ നില തുടർന്നാൽ KSRTC അടച്ചു പൂട്ടേണ്ടി വരുമെന്നും സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ വ്യക്തമാക്കുന്നു. ഇന്നലെ ലിസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും ജസ്റ്റിസ് അബ്ദുൽ നസീറിന് അസുഖമായതിനാൽ ഹർജി പരിഗണിച്ചിരുന്നില്ല. വാഗമണിലെ ഓഫ് റോഡ് റേസിൽ നടൻ ജോജു ജോർജ് ഇടുക്കി RTOയുടെ മുന്നിൽ ഇന്ന് ഹാജരായേക്കും. നോട്ടീസ് കൈപ്പറ്റി 7 ഹാജരാകണം എന്നാണ് നിർദ്ദേശം. ഈ മാസം 10 നോട്ടീസ് നൽകിയത്. ഇതനുസരിച്ചുള്ള കാലാവധി പൂർത്തിയാവുകയാണ്. ഹാജരായില്ലെങ്കിൽ ജോജു ജോർജിന്റെ ലൈസൻസ് റദ്ദ് ചെയ്യുന്ന നടപടികൾ മോട്ടോർ വാഹന വകുപ്പ് ആരംഭിക്കും. ആദ്യം കാരണം കാണിക്കൽ നോട്ടീസാവ് നൽകുക. സംഘാടകരിൽ ഒരാളായ ബിനു പപ്പുവും ഇതുവരെ RTOയ്ക്ക് മുന്നിൽ ഹാജരായിട്ടില്ല. നിയമങ്ങൾ ലംഘിച്ച് ഓഫ് റോഡ് റേസ് നടത്തിയതിനെതിരെ KSU പരാതി നൽകിയത്. വാരണാസിയിലെ ഗ്യാൻവാപി പള്ളിയിലെ സർവേയുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. സർവേയും തുടർന്നുള്ള സാഹചര്യങ്ങളും സംബന്ധിച്ച നിലപാട് ഉത്തർപ്രദേശ് സർക്കാർ ഇന്ന് സുപ്രീംകോടതി അറിയിക്കും. ശിവലിംഗം കണ്ടെത്തിയെന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് വിശദമായ സർവേ നടത്താൻ അനുവദിക്കണമെന്ന് ഹിന്ദു സംഘടനകളും ഇന്ന് കോടതിയിൽ ആവശ്യപ്പെടും. അതേസമയം എല്ലാ ആരാധനാലയത്തിന്റെയും സ്വഭാവം സ്വാതന്ത്ര്യം ലഭിച്ച സമയത്തുള്ളതുപോലെ നിലനിർത്തണമെന്ന് നിഷ്കർഷിക്കുന്ന 1991 നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സർവേയുമായി ബന്ധപ്പെട്ട് വാരണാസി സിവിൽ കോടതിയിൽ നടക്കുന്ന നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് പള്ളിക്കമ്മിറ്റിയും ഇന്ന് കോടതിയിൽ ആവശ്യപ്പെടും. ശിവലിംഗം കണ്ടെത്തിയെന്ന് പറയപ്പെടുന്ന സ്ഥലം സംരക്ഷിക്കാൻ സുപ്രീംകോടതി നേരത്തെ ജില്ലാ മജിസ്ട്രേറ്റിന് നിർദ്ദേശം നൽകിയിരുന്നു. പള്ളിയിൽ പ്രാർത്ഥനയ്ക്കെത്തുന്ന മുസ്ലിങ്ങളെ തടയരുത് എന്നും സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു. ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ സുപ്രീംകോടതി ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ഗ്യാൻവാവി പള്ളിയിൽ ശിവലിംഗം കണ്ടെത്തിയെന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് പ്രാർത്ഥന നടത്താൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി വാരണാസി സിവിൽ കോടതിയും ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ശിവലിംഗം കണ്ടെത്തിയെന്ന് പറയപ്പെടുന്ന ഭാഗത്തിന് സമീപത്തുള്ള മതിലുകളും നിലവറയും പൊളിച്ച് വിശദമായ സർവേ നടത്താൻ അനുവദിക്കണമെന്ന ആവശ്യവും സിവിൽ കോടതി ഇന്ന് പരിഗണിക്കും. അഭിഭാഷക കമ്മീഷൻ ഇന്ന് സർവേ റിപ്പോർട്ട് വാരണാസി സിവിൽ കോടതിക്ക് കൈമാറും. ഇതിനെ ഗ്യാൻവാപി പള്ളിയുടെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ശിവലിംഗം കണ്ടെത്തിയെന്ന് പറയപ്പെടുന്ന ഭാഗം സീൽ ചെയ്തു. ആരെയും ആ പ്രദേശത്തേക്ക് കടത്തിവിടുന്നില്ല. ഇതിനായി കൂടുതൽ കേന്ദ്ര സേനാംഗങ്ങളെ വിന്യസിച്ചിട്ടുമുണ്ട്. രാജീവ് ഗാന്ധി കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പേരറിവാളിനെ മോചിപ്പിച്ച സുപ്രീംകോടതി ഉത്തരവിൽ തമിഴ്നാട് കോൺഗ്രസ് ഇന്ന് പ്രതിഷേധിക്കും. സംസ്ഥാന വ്യാപകമായി രാവിലെ 10 മുതൽ 11 വരെ വായ്മൂടിക്കെട്ടിയാണ് പ്രതിഷേധം. ചെന്നൈ ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ കോൺഗ്രസ് ഓഫീസുകൾക്ക് മുന്നിലായിരിക്കും പ്രതിഷേധം. രാജീവ് ഗാന്ധി വധക്കേസ് പ്രതികളെ മാത്രമല്ല 20 തമിഴ്നാട്ടിലെ ജയിലുകളിൽ കഴിയുന്ന എല്ലാവരെയും മോചിപ്പിക്കണം എന്നതാണ് കോൺഗ്രസിന്റെ ആവശ്യം. ബ്രിക്സ് രാജ്യങ്ങളിലെ വിദേശമന്ത്രിമാരുടെ യോഗം ഇന്ന് ചേരും. ഓൺലൈനായാണ് ഈ യോഗം ചേരുന്നത്. ചൈനയുടെ വിദേശമന്ത്രി വാങ് ഇ അധ്യക്ഷനായിരിക്കും. കാസർഗോഡ് ചീമേനി പുലിയന്നൂരിലെ ജാനകി കൊലക്കേസിൽ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് വിധി പ്രസ്താവിക്കും. 2017 December 13 വീട്ടിൽ വച്ചാണ് കഴുത്തറുത്ത് ജാനകി കൊല്ലപ്പെട്ടത്. അയൽവാസികളായ 3 യുവാക്കളാണ് കേസിലെ പ്രതികൾ.
കെ എസ് കെ ടി യു സംസ്ഥാന സമ്മേളനം പാലക്കാട് തുടരുകയാണ്. നാളെ വരെ പ്രതിനിധി സമ്മേളനം നടക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് കോട്ട മൈതാനത്ത് തയ്യാറാക്കിയ വേദിയിൽ ഇന്ന് വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സദസ് സ്പീക്കർ എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്യും. കെ എൻ കുഞ്ഞമ്മദ്, നോവലിസ്റ്റ് ടി ഡി രാമകൃഷ്ണൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും. കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡിന്റെ പ്രവർത്തനോദ്ഘാടനവും കടലാസ് ഉൽപ്പാദനത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും മുഖ്യമന്ത്രി നിർവഹിക്കും. കോട്ടയം വെള്ളൂർ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് കമ്പനി കേന്ദ്ര സർക്കാരിൽ നിന്ന് 145.60 കോടി രൂപയുടെ ബാധകൾ തീർത്താണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത്. തുടർന്ന് കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡാക്കി പുനഃസംഘടിപ്പിച്ച് കഴിഞ്ഞ ജനുവരിയിലാണ് പ്രവർത്തനം തുടങ്ങിയത്. പട്ടികവർഗ യുവാക്കൾക്കുള്ള കുടുംബശ്രീയുടെ പ്രത്യേക തൊഴിൽ ശേഷി വികസന പരിപാടിയായ ഗോത്രകിരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് പാലക്കാട്ട് നടക്കും. ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് മന്ത്രി എം വി ഗോവിന്ദനാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക. അട്ടപ്പാടി, തിരുനെല്ലി, ദേവികുളം എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ പരിപാടി സംഘടിപ്പിക്കുക. മാതൃഭൂമിയും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നടപ്പാക്കുന്ന എന്റെ വീട് പദ്ധതിയിലെ ആദ്യ വീടിന്റെ താക്കോൽദാനം ഇന്ന് വയനാട്ടിലെ കണിയാമ്പറ്റയിൽ നടക്കും. വ്യവസായി കൊച്ചൗസ് ചിറ്റിലപ്പള്ളി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി രൂപവത്കരിച്ച കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി സഹകരിച്ച് മാതൃഭൂമിയുടെ എന്റെ വീട് പദ്ധതിയിൽ സംസ്ഥാനത്തൊട്ടാകെ 1000 വീടുകളാണ് നിർമ്മിക്കുക. 40 കോടി രൂപയാണ് പദ്ധതിക്കായി വിനിയോഗിക്കുന്നത്. ഇന്ധനവിലക്കയറ്റത്തെ തുടർന്ന് സംസ്ഥാനത്ത് ചിലയിനം പച്ചക്കറികളുടെ വില വർദ്ധിക്കുകയാണ്. തക്കാളി കിലോ 100 രൂപയായി, ബീൻസിനും കിലോ 100 രൂപ കടന്നിട്ടുണ്ട്. ഹോർട്ടികോർപ്പിലും തക്കാളിക്കും ബീൻസിനും വില വർദ്ധിച്ച് കിലോയ്ക്ക് 75 രൂപയും 80 രൂപയുമായി. ഉൽപ്പാദനക്കുറവ് കൂടി ഉന്നയിച്ചാണ് ചില്ലറ വ്യാപാരികൾ വില വർധനയ്ക്ക് കാരണങ്ങൾ നിരത്തുന്നത്. അതിനാൽ തക്കാളി വില കുതിച്ചുയരുന്നത് തടയാൻ സർക്കാർ ഇടപെടൽ അനിവാര്യമാണ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ 2 ആഴ്ച ബാക്കി നിൽക്കെ പ്രചാരണ രംഗത്ത് വേഗം കൂട്ടുകയാണ് 3 മുന്നണികളും. ആരോപണ പ്രത്യാരോപണങ്ങൾ തിരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചയാകുന്നതിനിടയിൽ 2020 ആം ആദ്മി സഖ്യത്തിന്റെ നിലപാടും മുന്നണികളുടെ ആകാംക്ഷ ഉയർത്തുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നിലപാട് ഇന്ന് വിശദീകരിച്ചേക്കുമെന്നാണ് സഖ്യം നൽകുന്ന സൂചന. ഹാർദിക് പട്ടേൽ പാർട്ടി വിട്ടതിന് പിന്നാലെ ഗുജറാത്തിൽ പട്ടേൽ സമുദായത്തിന്റെ വോട്ട് നഷ്ടമാകാതിരിക്കാൻ സജീവ ശ്രമം നടത്തുകയാണ് കോൺഗ്രസ്. സംസ്ഥാനത്തെ പ്രമുഖ പട്ടേൽ നേതാവായ നരേഷ് പട്ടേലിനെ പാർട്ടിയിലെത്തിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്നത്. ഗുജറാത്തിന്റെ ചുമതല വഹിക്കുന്ന കോൺഗ്രസ് നേതാവ് രഘു ശർമ്മ ഇന്ന് നരേഷ് പട്ടേലുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. ഈ വർഷം അവസാനമാണ് ഗുജറാത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. അതിനു മുൻപായി തന്നെ നരേഷ് പട്ടേലിനെ പാർട്ടിയിലെത്തിച്ച് നേട്ടമുണ്ടാക്കാനാണ് കോൺഗ്രസിന്റെ ആലോചന. അതേസമയം കോൺഗ്രസ് വിട്ട ഹാർദിക് പട്ടേൽ വൈകാതെ ബി ജെ പിയിൽ അംഗത്വമെടുക്കും. ഐ പി എല്ലിൽ ലക്നൌ സൂപ്പർ ജയിൻസിനോട് 2 റൺസിന്റെ തോൽവി ഏറ്റുവാങ്ങി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ആദ്യം ബാറ്റ് ചെയ്ത ലക്നൌ ഡിക്കോക്കും രാഹുലും ചേർന്ന് ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ 20 ഓവറിൽ 210 റൺസ് അടിച്ചു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ കൊൽക്കത്തയ്ക്ക് നിശ്ചിത ഓവറിൽ 208 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 15 പന്തിൽ 40 റൺസുമായി കൊൽക്കത്തയെ ജയത്തിലേക്ക് അടുപ്പിച്ച റിങ്കു സിംഗിന്റെ ക്യാച്ച് എവിൻ ലെവിസ് അത്ഭുതകരമായി എടുത്തതാണ് മത്സരം ലക്നൌവിന് അനുകൂലമാക്കിയത്. തോൽവിയോടെ പ്ലേ ഓഫ് കാണാതെ കൊൽക്കത്ത പുറത്തായി. ഐ പി എല്ലിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്ലേ ഓഫിലേക്ക് കടക്കണമെങ്കിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് ഇന്നത്തെ മത്സരത്തിൽ ജയം അനിവാര്യമാണ്. രാത്രി 7:30 മത്സരം.